അമ്മ എങ്ങനെ സംസാരിക്കുമ്പോ ഒരു കുഴപ്പമില്ലല്ലോ. നിമിഷ നേരം കൊണ്ട് പെട്ടേറ്റ് ഉണ്ടാക്കുന്ന ഇന്ന് മമ്മി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി സ്നാക്കായിട്ട് ബീഫ് കട്ട്ലെറ്റ് ആണ്. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് അടുപ്പേ. ഇതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് സവോള ഇട്ട്, സവോള ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എണ്ണക്കകത്തേക്കിട്ട് സവോള പതുക്കെ വാടി കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു പച്ചമുളക്, സ്വല്പം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഇത് രണ്ടും കൂടെ അതിനകത്തേക്കിട്ട് മിക്സ് ചെയ്യുക. സവോള ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് ബീഫ് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് ഇത് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. ബീഫ് വേവിച്ചിട്ട് അടിച്ച് വെച്ചിരിക്കുകയാണിത്. ബീഫിനകത്ത് നമ്മൾ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. അത് നമ്മൾ ഇനി ഈ സവോളയ്ക്കകത്തേക്ക് ഇടണം. ഇതൊരു 100 ഗ്രാം ബീഫുണ്ട്. സവോളയായിട്ട് ഇനി ഇതിനകത്തേക്ക് സ്വല്പം, നമ്മൾ ഉപ്പ് ഇട്ടാണല്ലോ ഇറച്ചി വേവിച്ചിരിക്കുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം ഉപ്പുപൊടി, മീറ്റ് മസാല 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി സ്വല്പം ഉപയോഗിക്കാം. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണിത്, അതും 1 സ്പൂൺ ഉപയോഗിക്കാം. സ്വല്പം കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. ഒരു മുഴുത്ത പൊട്ടറ്റയായിരുന്നു, അതിൻ്റെ പകുതി ആണിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത്. അതും കൂടെ ആ കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ നമുക്ക് ഇത് ഓഫാക്കാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇനി ഇത് ചെറിയ ചെറിയ ഉരുളയാക്കി വെച്ചിട്ട് നമുക്ക് ഇത് റൊട്ടി പൊടിക്കകത്ത് മുക്കി, നമുക്ക് മുട്ട വെള്ളയുണ്ട് അതിനകത്ത് മുക്കി എണ്ണയിലിടണം. നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇത് ചൂടെല്ലാം പോയി, ഇത് നമുക്ക് നന്നായിട്ട് ഇനി കുഴയ്ക്കാം. ഇത് നന്നായി ഇപ്പോൾ തണുത്ത്, ഇപ്പോൾ ഇനി ഇത് ഉരുട്ടി ചെറിയ ബോളാക്കി വെക്കുക. ഇതുപോലെ കൈക്കത്തിട്ട് ഉരുട്ടി ഇനി അത് ഓരോ ഉരുളയാക്കി ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെക്കുക. ഇങ്ങനെ ഇതുപോലെ ഉരുട്ടി ഉരുളകളാക്കി വെച്ചിട്ട് ഇനി നമ്മളിതിനെ ഇങ്ങനെ കൈ വെച്ച് പരത്തുക. ഇങ്ങനെ ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയ്ക്കകത്തിട്ടിട്ടിട്ട് നമ്മൾ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഈ ബ്രെഡിനകത്തേക്ക് മുക്കുക. എന്ന് വെച്ചിട്ട് ബ്രെഡ് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ റൊട്ടിപ്പടിക്കകത്ത് കുറേശ്ശെ കുറേശ്ശെ മുക്കി എണ്ണയിലേക്ക് ഇടുക. ഏകദേശമായിട്ടുണ്ട്, നമുക്ക് പോയി എടുക്കാം. കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിയായ ബീഫ് കട്ട്ലെറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 4 മണിക്ക് സ്നാക്കായിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡാണ്. ഇടയ്ക്ക് ബീഫൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണം.